നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ സത്യം ഒടുവിൽ സന്ദീപ് വചസ്പതി പച്ചയ്ക്ക് പറയുന്നു. ഏഷ്യാനെറ്റിന് സംഭവിച്ചത് ഉള്ളിൽ നിന്നുള്ള ചതി തന്നെ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും പിന്നീട് സൈന്യം അടക്കമുള്ള സർക്കാർ ജോലികളിലേക്കും കമ്മ്യൂണിസ്റ്റുകളെ സാധാരണ അടുപ്പിക്കാറില്ലായിരുന്നു. അതിൻ്റെ കാരണം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്റോറിയൽ ബോർഡിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് PV അൻവർ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു, പണി വരുന്നുണ്ട് അവറാച്ച. അന്നേ ഏഷ്യാനെറ്റ് കരുതിയിരിക്കേണ്ടതായിരുന്നു. വൻ ഗൂഢാലോചനയാണ് ഏഷ്യാനെറ്റ് ആക്രമണത്തിന് പിന്നിൽ. PV അൻവർ കുറിച്ചതുപോലെ ആ പണി വന്നത് ഏഷ്യാനെറ്റിൻ്റെ ഉള്ളിൽ നിന്നു തന്നെ. ഏഷ്യാനെറ്റിലെ ഒരു മുഖ്യ ജേർണലിസ്റ്റ്, അതും സഖാത്തി, അവർ തന്നെയാണ് എല്ലാം ഒറ്റുകൊടുത്തത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വചസ്പതി പറയുന്നു, പണി വന്നത് എവിടെ നിന്നാണ് എന്ന് ഏഷ്യാനെറ്റ് തന്നെ അന്വേഷിക്കുക, അഥവാ കണ്ടെത്തിയില്ലെങ്കിൽ പണി വന്നത് എവിടെ എന്ന് ഞങ്ങൾ പറയാമെന്നാണ് സന്ദീപ് വചസ്പതി ഉദ്ദേശിക്കുന്നത്. കൃത്യമാണ് കാര്യങ്ങൾ. ആ പ്രമുഖ സഖാത്തി തന്നെയാണ് ഒടുവിൽ ഏഷ്യാനെറ്റിന് ഒരു കട്ടപ്പണി കൊടുത്തിരിക്കുന്നത്. സന്ദീപിന്റെ വാക്കുകളിൽ കണ്ണൂർ കോഴിക്കോട് വഴി അത് നിലമ്പൂർ MLA ഓഫീസിലെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ വന്ന് വെറുതെ വീഴും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? PV അൻവർ MLA സമൂഹ മാധ്യമ അക്കൗണ്ടിൽ വന്നു വീണതിന് പിന്നിൽ ഒരു കഥയുണ്ട് എന്ന് വ്യക്തം. പിറന്ന നാടിനെ ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്ത് തൊഴിൽ ധർമ്മം? ഇതാണ് സന്ദീപിന്റെ ചോദ്യം. കൃത്യമാണ് ആ ചോദ്യം. അവർ പാല് തരുന്ന കൈക്കിട്ട് തന്നെ കൊത്തും. അതുകൊണ്ട് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ തന്നെ വാങ്ങണോ എന്ന് ചിന്തിക്കുക. കള്ളൻ കപ്പലിൽ തന്നെ ആയതുകൊണ്ട് കേസന്വേഷണത്തിന് പോലീസിനും അധികം മെനക്കെടേണ്ടി വരില്ല. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിനോടൊരു അഭ്യർത്ഥനയുണ്ട്. വാർത്തയിൽ കൃത്രിമം കാണിച്ചവരെ തിരക്കി പിണറായി പോലീസ് വരുമ്പോൾ യഥാർത്ഥ പ്രതികളിലേക്കുള്ള വഴി തന്നെ കാണിച്ചു കൊടുക്കണം. തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ കോഴിക്കോട് കഴിഞ്ഞാണ് കണ്ണൂർ, മറക്കരുത്. നേരോടെ നിർഭയം സഞ്ചരിക്കുക. ഇത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. CPM കരുതിക്കൂട്ടി ഏഷ്യാനെറ്റ് ഓഫീസ് ആക്രമിച്ചിരിക്കുന്നു. എന്താണ് ഏഷ്യാനെറ്റിന് സംഭവിച്ചത്? നൌഫൽ എന്ന റിപ്പോർട്ടർക്ക് തെറ്റുപറ്റിയോ? കൃത്യമായി അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പഴയ അഭിമുഖത്തിലെ അതേ ഭാഗം തന്നെയാണ് പുതിയ റിപ്പോർട്ടിലും നൌഫൽ ഉൾപ്പെടുത്തിയത്. 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് അന്ന് സൗണ്ട് മാറ്റിയാണ് എഡിറ്റിംഗിൽ ആ ശബ്ദം പുറത്തുവിട്ടത്. പിന്നീടും സൗണ്ട് മാറ്റി. പക്ഷേ ആദ്യഘട്ടത്തിൽ പുരുഷൻ്റേതിന് സമാനമായിരുന്ന സൗണ്ട് പിന്നീട് സ്ത്രീയുടേതായി. അവിടെയാണ് ഏഷ്യാനെറ്റിന് വന്ന പിശക്. ഈ പിശകറിയുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഉള്ളറകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള സഖാത്തി ഇതൊക്കെ കണ്ടുപിടിച്ചു. തൻ്റെ സഹാക്കൾക്ക് ഇത് ചോർത്തിക്കൊടുത്തു. ഒടുവിൽ അൻവറിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഈ വിവരം പറന്നെത്തി. അതിന് പിന്നിൽ വല്ലാത്ത കഥയുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ ആ കഥ പുറത്തേക്ക് വരും. ഏഷ്യാനെറ്റിനോട് കലിപ്പുള്ള അൻവർ കരുക്കൾ നീക്കി. തുടർന്ന് CPM കൊട്ടേഷൻ ഏറ്റെടുത്തു. തിരുവനന്തപുരം ആസ്ഥാനത്തേക്ക് എന്തെങ്കിലും അതിക്രമം നടത്തിയാൽ തങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് CPMന് ബോധ്യമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളെ കൃത്യമായി ഈ അവസരം ഉപയോഗിച്ച് ഒന്ന് ഭയപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിൻ്റെ എറണാകുളം ബ്യൂറോ അതിനായി അവർ തെരഞ്ഞെടുത്തു. 30 ചാവേറുകളെ അണിയിച്ചു നിർത്തി. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവചിക്കാൻ PV അൻവറിന് കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ. കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ ചാവേറുകൾ ഏഷ്യാനെറ്റ് ബ്യൂറോയിലെത്തി. ഇതൊക്കെ കണ്ട് രസിച്ചിരുന്നു ആ സഖാത്തി. ജേർണലിസത്തിൽ പ്രൊഫഷണൽ ജലസുകൾ സ്വാഭാവികമാണ്. എങ്കിലും ഒരു സഹപ്രവർത്തകനെ ഇങ്ങനെ ചതിക്കാമായിരുന്നോ സഖാത്തി എന്ന ചോദ്യം ഞങ്ങൾ ഉയർത്തുകയാണ്. ചില ആളുകൾ ചോദിക്കുന്നു, ഏഷ്യാനെറ്റിനെ വിമർശിക്കാൻ പാടില്ലേ എന്ന്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് സൈബർ സഖാക്കൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബിൽഡപ്പിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സിന്ധു സൂര്യകുമാറിൻ്റെയും നൌഫലിൻ്റെയും ഒക്കെ ഫോട്ടോകൾ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ഏഷ്യാനെറ്റിനെതിരെ സൈബർ സഖാക്കൾ കൊണ്ടാടിയത്. 14 വയസ്സുള്ള ഒരു ചാനൽ ജീവനക്കാരിയുടെ കുട്ടിയെ ചാനൽ ഫ്ലോറിൽ കൊണ്ടുവന്നിരുത്തി കൃത്രിമമായി വാർത്ത തയ്യാറാക്കി എന്നവർ പ്രചരിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആ സത്യം നിയമസഭയ്ക്കുള്ളിൽ തുറന്നു പറയേണ്ടി വന്നു. ആ കുട്ടിയുടെ പിതാവിന് പരാതിയുണ്ട്, പോലീസ് കേസെടുത്തു, അതും പോക്സോ നിയമപ്രകാരം. ഇല്ലാത്ത കുട്ടിയാണ് എന്ന സൈബർ സഖാക്കളുടെ ബിൽഡപ്പ് മുഖ്യമന്ത്രിക്ക് തന്നെ പൊളിക്കേണ്ടി വന്നു.
ഈ കുട്ടിക്കെതിരായ അതിക്രമത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വെളിപ്പെടുത്തിയതാണ്. അന്ന് വൈകിട്ട് SFI യുടെ തെമ്മാണിക്കൂട്ടങ്ങൾ ഈ ഏഷ്യാനെറ്റ് ബ്യൂറോ ആക്രമിക്കുന്ന കാഴ്ച. തൊട്ടു പിന്നാലെ സൈബർ സഖാക്കളൊക്കെ ഈ വാർത്ത ആഘോഷിക്കുന്നു. എന്തിനേറെ സുനിത ദേവദാസ് പോലും സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് തന്റെ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെടച്ചു 2 ഏഷ്യാനെറ്റിന് എന്ന തരത്തിൽ സൈബർ സഖാക്കൾ ആഘോഷിച്ച വാർത്ത യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റിന് അബദ്ധം പറ്റിയതല്ല. കള്ളവാർത്ത പ്രചരിപ്പിച്ച ഏഷ്യാനെറ്റിനെ പെടച്ചു എന്ന നിലയിലാണ് സൈബർ സഖാക്കൾ പിന്നീട് ആഘോഷ തിമിർപ്പിൽ ആറാടിയത്. രാഹുൽ മങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് പോലെ മുൻപൊരിക്കൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഇതുപോലെ വലിഞ്ഞു കയറി അക്രമം അഴിച്ചുവിട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് എന്തുകൊണ്ടാണ് ആ ഗുണ്ടകൾക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കാത്തത്, നിയമം നടപ്പിലാക്കി അവരെ അഴിക്കുള്ളിലാക്കാത്തത്? അതുകൊണ്ട് തന്നെ അവർ ഇനിയും നാടുകളിൽ ഇറങ്ങി ഇത്തരം അതിക്രമങ്ങൾ തുടരുമെന്നാണ് രാഹുൽ പറയുന്നത്. രാഹുൽ തുറന്നെഴുതുന്നത് ഇങ്ങനെ, നൌഫൽ ബിൻ യൂസഫ് എന്ന ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചെയ്ത സ്റ്റോറി ലഹരി മാഫിയക്കെതിരെയുള്ളതാണ്. അതിൽ CPMനോ SFIക്കോ പങ്കുള്ളതായി ഒന്നും പറയുന്നില്ല. ലഹരി മാഫിയ കേരളത്തിലെ യുവസമൂഹത്തെ ലഹരിയുടെ കെണിയിൽ വീഴ്ത്തുന്നതിനെതിരായ ഒരു ജാഗ്രതാ ക്യാമ്പയിൻ ചെയ്തതിൽ എന്തിനാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന അസ്വസ്ഥപ്പെടുന്നത്? കൃത്യമാണ് ആ ചോദ്യം. ലഹരി മാഫിയെ സംരക്ഷിക്കാൻ SFI കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ? CPMലെയും SFIയിലെയും ഒക്കെ നേതാക്കൾ ലഹരിക്കടത്ത് ആരോപണങ്ങളിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കൂടുതൽ സംശയത്തിന്റെ നിഴലിൽ വരും എന്നു ആരോപണങ്ങൾ ഉയരുന്നതും അതുകൊണ്ട് തന്നെ. നൌഫൽ ചെയ്തത് വ്യാജ വാർത്തയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ റിപ്പോർട്ടറെ എക്സൈസ് മന്ത്രി MB രാജേഷ് എന്ന് അഭിനന്ദിച്ചത് എന്ന ചോദ്യമുയർത്തുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ. നൌഫൽ ചെയ്തത് വ്യാജ വാർത്തയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ കേസിലെ പ്രതിക്കെതിരായി പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് തലശ്ശേരി പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്നത്? SFI പറയുന്നത് പോലെ നൌഫലിന്റെ റിപ്പോർട്ട് വ്യാജമാണെങ്കിൽ പിണറായി പോലീസ് ഏഷ്യാനെറ്റിന് വേണ്ടി ഏതോ നിരപരാധിക്കെതിരായി കള്ളക്കേസെടുത്ത് വ്യാജ കുറ്റപത്രം സമർപ്പിച്ചു എന്നാണോ? SFI ആരോപണത്തിൽ നിന്ന് ഏഷ്യാനെറ്റിനെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ഏഷ്യാനെറ്റിന് വേണ്ടി നിയമസഭയിൽ കള്ളം പറഞ്ഞു. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പിതാവ് തന്നെ വാർത്ത സ്ഥിരീകരിച്ചിട്ടും ഈ വാർത്ത വ്യാജമാണ് എന്ന് SFI പറയുന്നതിന്റെ ആധികാരികതയും സോഴ്സും എന്താണ്? ഇനി ഇത് വ്യാജ വാർത്തയാണെന്ന് SFI വാദം അംഗീകരിച്ചാൽ നിങ്ങളുടെ വ്യാജ വാർത്ത വിരുദ്ധ പോരാട്ടം ഏഷ്യാനെറ്റിനോട് മാത്രമാണോ? ഈ സ്ഥാപനം സാംസ്കാരിക കേരളത്തിന് അപമാനം എന്ന ബാനർ ഏഷ്യാനെറ്റ് ബ്യൂറോയ്ക്ക് മുന്നിൽ കെട്ടിത്തൂക്കിയ SFI പ്രവർത്തകർ, അവർ ആ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി തങ്ങളുടെ പ്രതിഷേധം കാട്ടിയെങ്കിൽ അത് സാക്ഷര കേരളത്തിന് അപമാനമാണ്. വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നൌഫലിന് തെറ്റുപറ്റിയിട്ടില്ല. വാർത്ത എഡിറ്റ് ചെയ്ത എഡിറ്റർ ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു ശബ്ദം ഉപയോഗിച്ചിരിക്കാം. അതൊരു നിയമപരിരക്ഷയ്ക്ക് വേണ്ടി. 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുടെ ശബ്ദം അതേപോലെ പകർത്തിക്കൊടുത്താൽ ആ കുട്ടിയെ എളുപ്പം മറ്റുള്ളവർ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ അവർ തന്ത്രപരമായി ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കാം. വ്യാജ വാർത്ത എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിനെ അധിക്ഷേപിക്കാൻ ഞങ്ങളിപ്പോൾ തയ്യാറല്ല. സന്ദീപ് വചസ്പതി പറഞ്ഞതാണ് സത്യം. ഏഷ്യാനെറ്റിന്റെ ശത്രു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു, അതും ഒരു സഖാത്തി. വരും ദിവസങ്ങളിൽ അവരുടെ പേര് അഴിഞ്ഞു വീഴും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.